നമസ്കാരം. എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് സേവനം എന്നത് ബ്ലോക്ക് ചെയിനിലും വെർച്വൽ കറൻസികളിലും സാമ്പത്തികവും സാമൂഹികവുമായ വിവിധ മേഖലകളിൽ നല്ല ഭാവി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അതിന് ദൂഷ്യവശമേറെയാണെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നത്. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും തീവ്രവാദികളുടെ ശക്തമായ ഉപകരണങ്ങളായി മാറിയെന്നും അദ്ദേഹം പറയുന്നു. തീവ്രവാദികളും അവരുടെ ഗ്രൂപ്പുകളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും റാഡിക്കൽ പ്രത്യയശാസ്ത്രങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ടൂൾ കിറ്റിലെ ശക്തമായ ഉപകരണങ്ങളായി ഇവയെ ഉപയോഗിക്കുന്നു. ഇവ സമൂഹത്തെ അസ്ഥിരപ്പെടുത്തുന്നു. വിദേശകാര്യമന്ത്രി ജയശങ്കറുടെ വാക്കുകളാണിത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഭീകരവിരുദ്ധ സമിതിയുടെ ദില്ലിയിൽ നടന്ന പ്രത്യേക യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപ വർഷങ്ങളിൽ ലിബറൽ സമൂഹങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകളും ആക്രമണകാരികളും സാങ്കേതിക വിദ്യകളെ ഗണ്യമായി ആശ്രയിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആക്സസബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം താരതമ്യേനെ കുറഞ്ഞ ചെലവുള്ള ഓപ്ഷനായതിനാൽ തന്നെ ആയുധ വിതരണം, ടാർഗറ്റഡ് ആക്രമണം പോലുള്ള തീവ്രവാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കായി വ്യോമ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് അപകടമായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നായ താജ്മഹൽ പാലസ് ഹോട്ടലിലാണ് യു എൻ പരിപാടിയുടെ ആദ്യ യോഗം ഇന്ന് നടന്നത്. അതേസമയം ഇന്ന് നടന്ന സമ്മേളനത്തിൽ കേന്ദ്ര ഇൻഫർമേഷൻ ടെക്നോളജി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഐ ടി നിയമങ്ങളിലെ 3 വിശാലമായ ഭേദഗതി വിശദീകരിച്ചു. ഈ ഭേദഗതികൾ ആന്തരികവും സുരക്ഷിതവും വിശ്വസനീയവുമായി തുടരാൻ സഹായിക്കും. ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറിച്ചുള്ള നിയമവിരുദ്ധമായ ഉള്ളടക്കവും തെറ്റായ വിവരങ്ങളും അതോ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ഇടനിലക്കാരൻ ഉറപ്പുവരുത്തേണ്ടതാണ്. മാത്രമല്ല ഉപഭോക്താക്കളെ സഹായിക്കാൻ ഒരു ഗ്രീവൻസ് അപ്പലറ്റ് കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഉത്തരവുകൾ ഇടനിലക്കാരനെ ബോധ്യമാക്കുകയും ചെയ്തു. ചില ഇടനിലക്കാർ അവരുടെ മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും ആർട്ടിക്കിൾ 14, 19, 21 എന്നിവയുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ അസാധുവാക്കുന്നു എന്ന് തെറ്റായി വിശ്വസിച്ചു. നിങ്ങളൊരു ഇന്ത്യൻ പൗരന് സേവനം നൽകുകയാണെങ്കിൽ നിങ്ങളുടെ അധികാര പരിധി എവിടെയായിരുന്നെങ്കിലും ആർട്ടിക്കിൾ 14, 19, 21 അവഗണിക്കാൻ കഴിയില്ല. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ തുല്യതയെക്കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 19, 21 യഥാക്രമം സംസാര സ്വാതന്ത്ര്യത്തെയും ജീവിക്കാനുള്ള അവകാശത്തെയും സംബന്ധിക്കുന്നതാണ്. ഇടനിലക്കാരൻ്റെ പരാതി പരിഹാര സംവിധാനം വേണ്ടത്ര പ്രതികരിക്കുന്നില്ലെന്ന് ഉപയോക്താക്കൾക്കും ഡിജിറ്റൽ പൗരന്മാർക്കും തോന്നുകയാണെങ്കിൽ ഡിജിറ്റലായി ഹോസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമായ GAC അപ്പീൽ ചെയ്യാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.